Svikriyadamiyam Gatriga Bhotaha Bhostatha. Oh, this is Vigarikana, another lay. I go back. Lady, Dubbelabadasanchara. In the way, isn't that?
ശക്തി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞോധിജലം ഉപസർപ്പതി അസ്തമന പർവ്വതത്തിലേക്ക് അങ്ങോട്ട് പോണ സമയത്ത് വെള്ളത്തിലേക്ക് പടിഞ്ഞാറേ സമുദ്രത്തിലേക്ക് അങ്ങോട്ട് താണ് പോവുകയാണോ എന്ന് തോന്നും. എന്തൊരു കഥയാ, ഞാനും ആദിത്യ ഭഗവാനും ഒരുപോലെയാ. പെരിയ വഴി നടന്നിട്ടം പരേദാഹമോഹാൽ പരവശതമുഴുത്തിട്ടെന്നപോലെ ദിനേശൻ അവികല ജലപാനത്തിന് നമ്മെ കണക്കേ ലവണ ജലനിധാനെ ചെന്നിറങ്ങും മന്ദം. പതുക്കെ 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 ദാ പോണു, ദാ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി, ദാ കാണാല്ലേണ്ടായി ആദിത്യൻ അസ്തമിക്ക. അതാണ് അവിടെ സംഭവിച്ചത്. നോക്കൂ തുടരെ. സ്വതനു മതനുരാഗ
ഉപകാരം സുഖേ സന്ധ്യാസമയത്ത് ആ സ്വഭാവമാണ് അദ്ദേഹം പറയണത്. എന്തൊക്കെയാ? അംശുമാലി അസുഖിക്കണോ? ആ സമയത്ത് എന്താണ്ടാവണത്? വാസരശ്രീ അഭിമതം വാസരം അഭിസർത്തും ജലദനീലേന അന്ധകാരം സുഖേന സംവൃണോതി. വാസരശ്രീ ദിവസാവസാന ശോഭ, ആ ദിവസാവസാന ശോഭ എങ്ങനെയാ? വാസരത്തിനെ ആ പകലിനെ അങ്ങടെ അഭിസരിക്കുകയാണ്, അതിൻ്റെ നേർക്ക് അങ്ങോട്ട് പോവുക. അതെവിടെ ഇരിക്കണത്? അത് അസ്തമനം പർവ്വതത്തിലാ. അസ്തമനം പർവ്വതത്തില് ഇവളുടെ വരവും കാത്ത്, ദിവസാവസാന ശോഭയുടെ വരവും കാത്ത് അസ്തമന പർവ്വതത്തില് അവിടെ കാത്തിരിക്കുക. കാത്തിരിക്കാൻ എന്താ കാരണം? അതിനു രാഗാൽ എന്തെന്നില്ലാത്ത രാഗം എന്ന് പറഞ്ഞാലോ ചുമപ്പ് എന്നുള്ളതും ഉണ്ട്. അല്ലെങ്കിലോ എപ്പോഴാ ഈ സ്ത്രീകൾ പുരുഷന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവുക? അതിനുള്ള ഇട വരുത്താറില്ല. ഓ, അത് വല്ല സഹിക്കോ ചെയ്യാണ്ട എവിളാ? ഏയ്, ഒന്ന് അങ്ങോട്ട് പോവുക, ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടേക്കാം എന്ന് നിരീക്ഷിച്ച് പോവലേ അധികമായിട്ടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോളാ. അല്ലാതെ കണ്ട് മറ്റു തരത്തിലല്ല ഞാൻ പറഞ്ഞത്. അധികം പ്രതിപത്തി ഉണ്ടാവുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവുക. ഇതുപോലെ ഇവള് ദിവസാവസാന ശോഭ പകലിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകണു. അങ്ങനെ പോകുമ്പോൾ എങ്ങനെയാ പോവുക? അതായത് വാസരശ്രീയെ നായികയായിട്ടും പകലിനെ അദ്ദേഹം ഭർത്താവായിട്ടുമാണ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്തൊരു കൗതുകം! അപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് നായിക പോണത് എപ്പോഴാ? സന്ധ്യ. അതന്നൊരു രാഗം. രാഗം എന്ന് പറഞ്ഞാലോ ആ സമയത്ത് ആ പടിഞ്ഞാറ് ദിക്ക് മുഴുവൻ ചുമന്ന് 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 ചുമന്ന രാഗം എന്ന് പറഞ്ഞാൽ ചുമപ്പ്. അധികമായിട്ടുള്ള ചുമന്ന വർണ്ണമായിരിക്കും ആ പടിഞ്ഞാറ് ഭാഗം. ഇവിടെയോ നായികാഭാവത്തിലേക്ക് ആവുമ്പോഴേക്കും അനുരാഗം, അദ്ദേഹത്തിനുള്ള അനുരാഗം കാരണമാണ് പോവുക. അങ്ങനെ പോകുമ്പോഴോ പ്രദോഷേ അഭിസാരികമാരെപ്പോഴാ അങ്ങനെ പോവുക? പകൽ വെളി ഇപ്പൊക്കെ ഉണ്ടാട്ടോ. ഇപ്പൊ പകലും ഇല്ല, രാത്രിയില്ല, ഒന്നുമില്ല. ഇവിടെയൊക്കെ ധാരാളം അങ്ങനെ, അത് ഇവിടെയെന്നല്ല എല്ലാ ദിക്കിലും ഉണ്ട്. സാധാരണ ഈ അഭിസാരികമാരുടെ യാത്ര ആദ്യത്തിൻ്റെ അസ്തമ സന്ധ്യാസമയത്ത്. കാരണം അങ്ങനെ ആളുകളുടെ സന്ധ്യാസമയമാകുമ്പോൾ ഈ വികാരത്തിനും ശക്തി കൂടും, രണ്ടു കൂട്ടർക്കും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ പോകുമ്പോൾ എങ്ങനെയാ പോവുക? ആളെ മനസ്സിലാവാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്വതനും തൻ്റെ തനു അവനവൻ്റെ ശരീരത്തിന് അവളെന്ത് ചെയ്യും? അസീത നിത്യലത നീലേന അന്ധകാരം സുഖേന സംവൃണോതി. അന്ധകാരം സുഖമാകുന്ന ജലദനീലം പോലെ ഇരിക്കുന്ന അന്ധകാരം സുഖം കൊണ്ട് സംവരണം ചെയ്തിട്ട സംവരണം ചെയ്തേക്കാണോ എന്ന് തോന്നും. ആ സമയത്ത് ഇരുട്ട, ആ ഇരുട്ട് ആകുന്ന ആ പുതപ്പ് കൊണ്ട് ശരീരം മറച്ച് അത് അങ്ങനെ പോണ പോക്കായിട്ട് അങ്ങനെ തോന്നും. അപ്പോൾ നായികയായിട്ടും അതേപോലെ നായകനായിട്ട് പകലിനെയും അതിശയായിട്ടുണ്ട്. എന്തായാലും